വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങിയ മലയാള ചലച്ചിത്ര നടൻ അനിൽ മുരളി മരിച്ചത് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തുകയാണ്. ലോക്ക്ഡൌണിന് തൊട്ടു മുൻപ് വരെ സിനിമാ അഭിനയവുമായി സജീവമായി നിന്ന താരത്തിന്റെ ജീവനെടുത്തത് കരൾ രോഗമാണ്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന താരത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആരാധകർ. നടന്റെ വേർപാടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട അനിലേട്ടന് ആദരാഞ്ജലികളുമായി രംഗത്തെത്തുകയാണ് മലയാള സിനിമാ ലോകം. പ്രശസ്ത താരങ്ങളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് അനിലിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. മമ്മൂട്ടി, പൃഥ്വിരാജ്, നിവിൻ പോളി, ജയസൂര്യ, ഉണ്ണിമുകുന്ദൻ തുടങ്ങി നിരവധി പേരാണ് അനിലിന് ആദരാഞ്ജലികൾ നേർന്നെത്തിയത്. പരിഭവങ്ങളില്ലാത്ത അനിലേട്ടൻ, നിങ്ങൾക്കായി കാത്തുവെച്ച വേഷം ഇനി ആർക്കു നൽകാൻ? ഒരു അനിയനെ പോലെ ചേർത്തു നിർത്തിയ ചേട്ടൻ, ആദരാഞ്ജലികൾ അനിലേട്ട എന്നാണ് അരുൺഗോപി കുറിച്ചത്. അരുൺഗോപി ചിത്രമായ രാമലീലയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തിൽ അനിൽ എത്തിയിരുന്നു. റെസ്റ്റ് ഇൻ പീസ് അനിലേട്ട എന്ന് പൃഥ്വിരാജ് കുറിച്ചപ്പോൾ അനിലേട്ട നിങ്ങളെ മിസ് ചെയ്യുമെന്നാണ് ഇന്ദ്രജിത്ത് കുറിച്ചത്. യുവനടി മാളവിക മേനോനും അനിലിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അനിലെങ്കിലിനെ താനും കുടുംബവും മിസ് ചെയ്യുമെന്നാണ് മാളവിക താരത്തോടൊപ്പമുള്ള ചിത്രത്തിൽ കുറിച്ചത്. ദുൽഖർ സൽമാനും മമ്മൂട്ടിയും അനിലിന്റെ നിര്യാണത്തിൽ അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചെറിയ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയ അനിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധ നേടിയത്. വാൽക്കണ്ണാടി എന്ന കലാഭവൻ മണി സിനിമയിലെ അനിൽ മുരളി അവതരിപ്പിച്ച വില്ലൻ വേഷമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. തുടർന്ന് നിരവധി സിനിമകളിൽ അനിൽ മുരളി വില്ലൻ വേഷങ്ങളിൽ എത്തി. വില്ലൻ വേഷങ്ങൾ കൂടാതെ സ്വഭാവ നടനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 100-ലധികം മലയാള ചിത്രങ്ങളിൽ അനിൽ മുരളി അഭിനയിച്ചിട്ടുണ്ട്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. ചില ടെലിവിഷൻ സീരിയലുകളിലും അനിൽ മുരളി അഭിനയിച്ചു. ഭാര്യ സുമ, അവർക്ക് 2 കുട്ടികളാണുള്ളത്, ആദിത്യ, അരുന്ധതി. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.